നമസ്കാരം. ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ മൃത്യുവിനെ അതിജീവിക്കാനായിട്ട് ജപിക്കേണ്ട മൃത്യുഞ്ജയ മന്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. മൃത്യുഞ്ജയ മന്ത്രത്തിലെ വരികൾ നമ്മളുടെ പ്രാണന് അത്ഭുതകരമായ ബലം നൽകുന്നതിന് വേണ്ടി ജപിക്കേണ്ട മന്ത്രമാണ്. അതിലെ ഓരോ വരികളും പ്രാണന് ബലം നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഋഷീശ്വരന്മാർ രചിച്ചിട്ടുള്ളതാണ്. മൃത്യുവിനെ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ എപ്രകാരം മൃത്യു ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് മന്ത്രത്തിന്റെ അർത്ഥം തന്നെ. നമുക്ക് മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്കും മന്ത്രം ചൊല്ലേണ്ട വിധത്തിലേക്കും ഒക്കെ കടക്കാം. മൃത്യുഞ്ജയ മന്ത്രത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണിത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത്, മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ പരിശോധിക്കാം. നമ്മുടെ പ്രാണനുകൾക്ക് പൂർണ്ണമായിട്ട് ബലം ലഭിക്കാനായിട്ടാണ് മൃത്യുഞ്ജയ മന്ത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്രകാരം പ്രാണനെ ബലപ്പെടുത്താനായിട്ട് നമുക്ക് നിത്യവും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. 108 108 തുടങ്ങിയ സംഖ്യകളിൽ ദിനവും ചൊല്ലുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും മൃത്യുഞ്ജയ മന്ത്രം എല്ലാവരും നിർബന്ധമായിട്ട് ചൊല്ലണം. അതുവഴി നിങ്ങളുടെ പ്രാണന് ബലം ലഭിക്കുന്നതും ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ ശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശിവഭഗവാന്റെ ധ്യാന മന്ത്രം ചൊല്ലുക. നമുക്ക് ധ്യാനം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. നമ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വപുർധരാഭ്യാം നാഗേന്ദ്രകന്യാം വൃഷകേതനാഭ്യാം നമോ നമ ശങ്കര പാർവതീഭ്യാം എന്ന ശിവ ഭഗവാന്റെ ധ്യാന മന്ത്രത്തെ ചൊല്ലിയതിന് ശേഷം നമുക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നും കൂടി നോക്കാം. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത്. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത്. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ തവണകളിൽ ജപിക്കുക. 108 108 തവണകളിൽ ജപിച്ചാൽ വിശേഷ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. നമുക്ക് ഈ മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്കൊന്ന് നോക്കാം. ഉർവാരുകം എന്ന് പറയുന്നത് വെള്ളരിയാണ്. വെള്ളരി ചെടിയിൽ നിന്ന്, ആ വള്ളിയിൽ നിന്ന് വെള്ളരിക്ക എപ്രകാരമാണോ പഴുത്തു പാകമായ ശേഷം വേർപെട്ടു പോകുന്നത്, വെള്ളരിക്കയുടെ ഒരു പ്രത്യേകത, അത് പൂർണ്ണമായിട്ട് പഴുത്തു പാകമായി കഴിഞ്ഞാൽ മാത്രമേ ആ വള്ളിയിൽ നിന്ന് വേർപെട്ടു പോവുകയുള്ളൂ. അതുപോലെ മരണത്തിന്റെ പിടിയിൽ നിന്ന് പൂർണമായി പഴുത്തു പാകമാകുന്നതുവരെ ത്രംബകം എന്നെ രക്ഷിക്കണമേ എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. എന്റെ മരണം സ്വാഭാവികമുള്ളതാക്കി തീർക്കണമേ, മോക്ഷത്തിലെത്തിക്കണമേ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഈ ജന്മത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം സ്വാഭാവിക മരണം, അതായത് വാർദ്ധക്യത്തിൽ വാർദ്ധക്യം എത്തിയതിനു ശേഷം എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം സ്വാഭാവിക മരണത്തെ നൽകണമേ എന്നാണ് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. വേർപെടേണ്ട സമയം മാത്രം ജീവനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതുവരെ ചെടിയിലിരുന്ന് പൂത്തും കായ്ച്ചും ഒക്കെ പാകപ്പെട്ടു വരുന്ന വെള്ളരിക്ക, അതിന്റെ സമയമായി കഴിഞ്ഞാൽ സ്വയം ആ വള്ളിയിൽ നിന്ന് വേർപെട്ട് സ്വയം ഉണങ്ങി ഇല്ലാതാകുന്നു. മനുഷ്യന് മുക്തിയിലേക്കുള്ള മാർഗമായിട്ട് ഇതിനെ കാണാവുന്നതാണ്. മൃത്യുഞ്ജയ മന്ത്രം ഒരു ഗുരു ഉപദേശത്തോടുകൂടി മാത്രമേ ചൊല്ലാവൂ എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അക്ഷരത്തെറ്റുകൂടാതെ ജപിക്കാൻ കഴിയുന്നവർക്ക് ശിവഭഗവാനെ ഗുരുവായി കരുതിക്കൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ചൊല്ലിയതിന് ശേഷം തെറ്റുകൾ പൊറുക്കാനായിട്ടുള്ള ക്ഷമാപണ മന്ത്രത്തെയും കൂടി ചൊല്ലണം. മന്ത്രജപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അറിഞ്ഞോ അറിയാതെയോ ഉള്ള പിഴവുകൾ പൊറുക്കണമേ എന്നുള്ള കരചരണകൃതം എന്നുള്ള മന്ത്രത്തെയാണ് ചൊല്ലേണ്ടത്. ഇപ്രകാരം ആ മന്ത്രത്തെ ചൊല്ലിയതിനു ശേഷം ഭഗവാനോട് ക്ഷമ ചോദിക്കുക, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കാനായിട്ട് അപേക്ഷിക്കുക. ഇങ്ങനെ നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ്. നമ്മളുടെ പ്രാണനെ ഊർജ്ജസ്വലമാക്കാൻ ഭഗവാൻ ശിവന്റെ അനുഗ്രഹം കൂടിയേ മതിയാവുള്ളൂ. ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്തിനായിട്ട് ഈ മന്ത്രത്തെ നമുക്ക് നിത്യം ജപിക്കാം.
ഇനി നമുക്ക് കരചരണകൃതം എന്നുള്ള ക്ഷമാപണ മന്ത്രത്തെ കൂടി എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മനസ്സം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഇപ്രകാരം ക്ഷമാപണ മന്ത്രത്തെയും ചൊല്ലിക്കൊണ്ട് നമുക്ക് മന്ത്രജപം പൂർത്തിയാക്കാവുന്നതാണ്. ദീർഘായുസ് ലഭിക്കാനും രോഗശമനത്തിനും ഒക്കെയായിട്ടാണ് നാം മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലാറുള്ളത്. നമുക്ക് മന്ത്രം ചൊല്ലുന്നതോടൊപ്പം ശിവക്ഷേത്രത്തിലെ അർച്ചന, പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം എന്നീ വഴിപാടുകൾ കൂടി ചെയ്തുകൊണ്ട് ഭഗവാൻ ശിവന്റെ അനുഗ്രഹം നേടാവുന്നതാണ്. മന്ത്രജപത്തിന്റെ പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുവാനായിട്ട് ക്ഷേത്ര ദർശനവും വഴിപാടുകളും സഹായകരമാകും. എല്ലാവർക്കും ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി.